വർഷം 1995 മോഹൻലാൽ തമ്പിക്കണ്ണന്താനം ടീമിൻ്റെ മാന്ത്രികം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം. ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഇന്നത്തെ മുൻനിര സംവിധായകനായ ലാൽ ജോസ്. മദ്രാസിൽ ചിത്രത്തിൻ്റെ സെറ്റിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു ദിവസം ലാൽ ജോസ് കൊച്ചിയിൽ ഒരു ബാച്ചിലർ പാർട്ടിയിൽ പങ്കെടുക്കാനിടയായി. വിനായകൻ എന്ന കൊച്ചിയുടെ മൈക്കൽ ജാക്സണ് സിനിമയിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്ത പാർട്ടിയായിരുന്നു അത്. പാർട്ടിക്കിടയിൽ മൈക്കൽ ജാക്സനെ അവിസ്മരിപ്പിക്കുന്ന ചൂടുകൾ തീർത്ത കറുത്ത മെലിഞ്ഞ ആ നീളമുടിക്കാരനെ ലാൽ ജോസിൻ്റെ കണ്ണിലുടക്കി. ആദ്യം നാട് കാണാനെത്തിയ വിദേശിയാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും പിന്നീട് സംസാരം കേട്ടപ്പോൾ മലയാളി തന്നെയെന്ന് ലാൽ ജോസ് ഉറപ്പിച്ചു. ഒരു വേഷം നൽകാനുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നില്ല ലാൽ ജോസ് ആ ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടത്. കൊച്ചിയിലാണ് വീടെന്ന് മാത്രം മനസ്സിലാക്കി. മദ്രാസിൽ ലൊക്കേഷനിൽ ജോയിൻ ചെയ്തപ്പോഴായിരുന്നു ചിത്രത്തിൽ ജിപ്സുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യം തമ്പിക്കണ്ണന്താനം ലാൽ ജോസിനോട് പറയുന്നത്. അപ്പോൾ ലാൽ ജോസിന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന മുഖം വിനായകന്റേതായിരുന്നു. കൊച്ചിയിലുള്ള സുഹൃത്ത് മുഖേന ലാൽ ജോസ് വിനായകനുമായി ബന്ധപ്പെട്ടു. മദ്രാസിൽ എത്തണമെന്നും പറഞ്ഞു. വിനായകൻ മദ്രാസിലേക്ക് വണ്ടി കയറി. വിനായകനെ തമ്പി കണ്ണന്താനത്തിനും ബോധിച്ചു. ചെറിയ വേഷമായിരുന്നെങ്കിലും ചിത്രത്തിൽ വിനായകൻ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് തമ്പി കണ്ണന്താനത്തിന് തന്നെ ഒന്നാമനിലും വിനായകൻ അഭിനയിച്ചിരുന്നു. ഇവർ എന്ന ജയറാം ചിത്രത്തിലെയും സ്റ്റോപ്പ് വയലൻസിലെയും സീരിയസ് കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ചതിക്കാത്ത എന്തു, ചിന്താമണിക്കുറ കേസ്, ബിഗ് ബി, സാഗറിലേസ്റ്റാക്കി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ഒടുവിൽ സ്വന്തം ജീവിതത്തോട് ചേർന്ന് നിന്ന കഥാപാത്രം കമ്മട്ടിപ്പാടത്തിലെ ഗംഗയെ കമ്മട്ടിപ്പാടത്ത് തന്നെ ജനിച്ചു വളർന്ന വിനായകൻ അവസ്മരണീയമാക്കി. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സ്വന്തമാക്കി. കാത്തിരിക്കാം വിനായകന്റെ കരുത്തുറ്റ കഥാപാത്രങ്ങൾക്കായി. Subscribe for more videos. Thank you.